നമസ്കാരം. തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം. കാളി ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ദക്ഷിണ ഇന്ത്യയിലെ ശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രമാണ്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ ഭദ്രകാളി രൂപത്തിൽ സപ്തമാതാക്കളോടൊപ്പം പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. വടക്കോട്ട് ദർശനമാണ്, ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിശ്വാസം. കൊല്ലൂർ മൂകാംബിക, പാലക്കാട് ഹേമാംബിക, കന്യാകുമാരി ബാലാംബിക എന്നിവയാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ. കേരളത്തിലെ മറ്റ് 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായിട്ടാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രതിഷ്ഠയായിട്ടുള്ള ശ്രീ മഹാകാളി രഹസ്യ അറയിൽ പടിഞ്ഞാറു ദർശനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭരണി ഉത്സവം, താലപ്പൊലി ഉത്സവം, നവരാത്രി, വിജയദശമി എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ ആഘോഷങ്ങളാണ്. ധാരാളം ഭക്തരാണ് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. തീരാത്ത ദുരിതങ്ങളും മാറാരോഗങ്ങളും കടുത്ത ആപത്തുകളും കൊടുങ്ങല്ലൂരമ്മ പരിഹരിക്കും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. ശക്തിസ്വരൂപിണി, ആരോഗ്യദായിനി, രോഗനിവാരണ ദൈവം എന്നൊക്കെ ഭഗവതി അറിയപ്പെടുന്നു. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ശക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇവിടെ നടത്തുന്നത്. കുന്നത്തുമടത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജ അധികാരം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഉൾപ്പെടുന്നുണ്ട്. 108 ദുർഗാലയങ്ങളിൽ എന്നാൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നില്ല. കേരളത്തിൽ പരാശക്തിയെ ആദ്യമായി കാളിരൂപത്തിൽ കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു. ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായും പറയപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കോട്ടവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. ചെങ്കുട്ടവന്റെ കാലത്ത് തന്നെ ജൈനമതം പരിസരങ്ങളിലൊക്കെ സ്വാധീനം നേടിയിരുന്നു. 10 കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത്. കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഇതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിലും അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. സിലോണിലെ ഗജബാഹു ഒന്നാമൻ ഇവരിൽ ഒരാളായിരുന്നു. ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച ഒറ്റമൂലയുള്ള വിഗ്രഹമാണ് കണ്ണകിയുടേതെന്ന് സാഹിത്യ പരാമർശങ്ങളിലുണ്ട്. എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ പ്രതിഷ്ഠയുമായി അതിന് ചേർച്ച കാണുന്നില്ല. എന്നാൽ ഇന്ന് വസൂരിമാലയ്ക്ക് ഇതുമായി ആകാരസാമ്യം കാണപ്പെടുന്നുമുണ്ട്. പിന്നീട് ബുദ്ധമതം പ്രചരിക്കുകയും ചേരരാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചതോടുകൂടി കാവും ക്ഷേത്രവുമൊക്കെ ബുദ്ധവിഹാരമായി എന്നും അങ്ങനെ കുരുമ്പ ഭഗവതി ക്ഷേത്രം അക്കാലത്ത് ഒരു ബൗദ്ധ കേന്ദ്രമായി മാറിയെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവിടെ ബലിക്കല്ലായി ഉപയോഗിച്ചിരുന്ന വൃത്താകൃതിയിലുള്ള ശിലയിന്മേൽ കാണുന്ന പത്മതലങ്ങൾ ബൗദ്ധ സ്തൂപത്തിന്റെ ശിലയെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നീട് ബൗദ്ധ മതക്കാരെ ഓടിക്കുവാൻ വേണ്ടിയാണ്, അവരിൽ നിന്ന് ക്ഷേത്രത്തെ തിരികെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് കോഴിവലയും ഭരണിപ്പാട്ടും ആരംഭിച്ചതെന്ന് ഒരു വാദവുമുണ്ട്. ഭൂമിദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കാമെന്നും ഉർവരതാ പൂജയാണ് ബലിയിലൂടെ അർത്ഥമാക്കുന്നതെന്നും പല ചരിത്രകാരന്മാരും കരുതുന്നുണ്ട്. പിന്നീട് ശൈവമതത്തിന്റെ പ്രചാരത്തോടെ ഇത് ശൈവക്ഷേത്രമായി മാറി. സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശക്തയർ കാളിയെ ആരാധിച്ചതെങ്കിലും പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു. ഇവിടുത്തെ ഉത്സവങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക അസാധ്യമാണ്. കൂടുതലായി അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ച് പഠിക്കുക. ഇനി മറ്റൊരു സമയത്ത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ പ്രധാന ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്ക് മാറി ദേശീയപാത 17 ചേർന്ന് റോഡിന്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരുമ്പമ്മ ക്ഷേത്രവും ശ്രീ കുരുമ്പക്കാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ആദ്യകാലത്ത് ചേരൻ ചെങ്കുട്ടവൻ 10 പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം. ഇതാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ മൂലസ്ഥാനം എന്ന് കരുതപ്പെടുന്നു. ഇന്ന് കാണപ്പെടുന്ന ഭഗവതി ക്ഷേത്രം പിന്നീട് നിർമ്മിക്കപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ രഹസ്യ അറയിൽ കണ്ണകിയുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന്
ചില ചരിത്രകാരന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നതുകൊണ്ട് കുരുമ്പക്കാവിനെ കുറിച്ചും കൊടുങ്ങല്ലൂർ ഭഗവതിയെ കുറിച്ചും ഒക്കെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.